നമ്മൾ തൂക്കിലേറ്റാൻ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ചിന്തിച്ച് നോക്ക്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാനുള്ളത്. നമ്മുടെ നല്ല കുട്ടികളുടെ ചില ചീത്ത പെരുമാറ്റങ്ങൾ കാരണം രക്ഷിതാക്കൾക്ക് നേരിടേണ്ടിയിരുന്ന ഒരു വെല്ലുവിളി അഭിമുഖീകരിക്കാൻ വേണ്ടിയുള്ളൊരു യാത്ര. എല്ലാ കുട്ടികളും നല്ലവരാണ്, പക്ഷേ ഈ കുട്ടികളുടെ ആ ഒരു കൗമാരപ്രായത്തിൽ ആ ഒരു ബ്രെയിൻ മസ്തിഷ്കത്തിൽ നിന്ന് ഇമ്പൾസീവായിട്ടുണ്ടാവുന്ന ചില പെരുമാറ്റങ്ങൾ കാരണം, ചീത്ത പെരുമാറ്റങ്ങൾ കാരണം സഫർ ചെയ്യേണ്ടി വരുന്ന രക്ഷിതാക്കൾ, അവരുടെ മാനസികാവസ്ഥകൾ, ഒരുപക്ഷെ ഒരു അറ്റാക്കിൻ്റെയും സ്ട്രോക്കിൻ്റെയും വക്കിലേക്ക് രക്ഷിതാക്കൾ എത്തിക്കുന്ന സാഹചര്യങ്ങൾ, ഒരു ഭൂമിയിൽ എൻ്റെ എന്ന ഒരു വാക്ക് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വേളയാണത്. നമുക്കറിയാം, നമുക്കൊരുപാട് നമ്മുടെ കുട്ടികൾ എൻ്റെ എന്നൊരു വാക്ക് അവിടെ ചേർത്തുന്നതുകൂടി അവരുടെ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം കൂടി രക്ഷിതാക്കളുടെ തലയിലെത്തുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ അതുപോലുള്ള ഒരു അവസ്ഥകൾ അഭിമുഖീകരിച്ച ഒരു ശീലം പോലില്ലാത്ത രക്ഷിതാക്കൾക്ക് പോലും ഇതുപോലുള്ള ഒരുപാട് ഘട്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും. അതിൻ്റെ പേരിലൊന്നും നമ്മുടെ കുട്ടികളെ നമ്മൾ കുറ്റം എന്ന് പറയരുത്. രണ്ടാൽ ഏതോ ഒന്നും അവിടെ സംഭവിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ മോശം പെരുമാറ്റം അവിടെ പ്രതിഫലിക്കുമ്പം എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നറിയില്ല, എങ്കിലും അവിടെ പെരുമാറുമ്പം ഒന്നുകിൽ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ എൻ്റെ പാരൻറ്റിങ്ങിൻ്റെ ഫല പരാജയം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടി അവരായി വളരുന്നതിൻ്റെ ആ ഒരു ബദ്ധപ്പാട് നമ്മൾ അംഗീകരിക്കാത്തതിൻ്റെ പ്രശ്നം. കാരണം ഓരോ വ്യക്തിക്കും, അവർ നമ്മുടെ കുട്ടിയായാലും മറ്റുള്ളവരുടെ കുട്ടിയായാലും, അവർക്ക് ഓരോ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവും. ഒരു രക്ഷിതാവ് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആ കുട്ടി ആവും എന്നും ഒരു പ്രതീക്ഷയും ഉണ്ടാവാൻ പാടില്ല. അത് രക്ഷിതാവ് സ്വന്തം ബാല്യത്തിൻ്റെ സ്വപ്നങ്ങളും മറ്റും ആ കുട്ടിയിലൂടെ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കണം, അതൊരിക്കലും സാധ്യമല്ല. അവരവരായി വളരുകയാണ്. ഒരു പക്ഷേ ഒരു ധനികനായ ഒരു രക്ഷിതാവിൻ്റെ കുട്ടി ചിലപ്പോൾ ഏറ്റവും വലിയ ദരിദ്രനായിട്ടായിരിക്കും വളരാൻ പോകുന്നത്. അല്ലെങ്കിൽ ഏറ്റവും നല്ല മോട്ടിവേഷൻ ട്രെയിനിങ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രക്ഷിതാവിൻ്റെ കുട്ടി അതിന് വിരുദ്ധമായ മറ്റൊരു ജീവിതമായിരിക്കാം കാഴ്ചവെക്കുന്നത്. അതിലൊന്നും ചെറിയ ചെറിയ റോളുകൾ ഉണ്ടെങ്കിലും അത് അവരവരായി വളരുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനുകളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും നമ്മുടെ ഒരു ബാല്യവുമായിട്ട് എല്ലാത്തിനെയും താരതമ്യപ്പെടുത്താനുള്ള ഒരു സ്വാഭാവിക നേച്ചർ ഉണ്ടാവും. നമ്മൾ, എനിക്ക് തോന്നുന്നു എൻ്റെ ഉപ്പ എന്നെ നോക്കിയത് അത് കറക്കളഞ്ഞ ഒരു നല്ല പാരൻറ്റിങ് മെത്തേഡായിട്ട് ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഒരുപക്ഷെ എല്ലാത്തിനും എന്നെ എല്ലാത്തിനും ഞാൻ ഉപ്പയോടെ ആശ്രയിച്ച് ജീവിച്ചൊരു കാലഘട്ടം. ഉപ്പ വരുന്ന ഒരു സമയം ആകാംക്ഷയോടെ കാത്തുനിന്നൊരു കാലം. ഉപ്പയുടെ കയ്യിൽ ഏതെങ്കിലും ഒക്കെ പുസ്തകങ്ങൾ ഉണ്ടാവും, ആ പുസ്തകം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ബാലരമ, പൂമ്പാറ്റ, എസ് ടി ആർ സചിത്രകഥ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ പുസ്തകമായി വരുന്ന ഉപ്പ അങ്ങോട്ട് കടന്നു വരുമ്പം നമ്മളെ മൈൻഡിൽ നമ്മൾ ഏറ്റവും വലിയൊരു ഹീറോ ആയിരുന്നു അവിടെ റിഫ്ലക്ട് ചെയ്യുക. എന്തോ ഒരു സന്തോഷാവസ്ഥ എന്നറിയാം. ഉപ്പ അവിടെ നിന്ന് ഇങ്ങനെ ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോൾ അങ്ങോട്ട് ഓടിയെത്തും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട ഏറ്റവും ഹീറോ ആയിട്ട് ഉപ്പയെ കാണുന്ന ഒരു കാലഘട്ടം. അതുപോലുള്ള ഒരു പാരൻറ്റിങ് മോഡൽ എനിക്കൊക്കെ എൻ്റെ ജീവിതത്തിൽ കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം, അതിന് ഉത്തരം ഞാൻ കണ്ടെത്തേണ്ടതാണ്. തീർച്ചയായിട്ടും തിരക്ക് പിടിച്ച ക്ലിനിക്കൽ പ്രാക്ടീസ്, അതിനിടയിൽ തിരക്ക് അതിലേറെ തിരക്ക് പിടിച്ചു കൊണ്ടിരിക്കുന്ന ബ്ലോഗിംഗ് ജീവിതം, അതിനിടയിൽ മറ്റൊരു പല സ്ഥലങ്ങളും ക്ലാസ് എടുക്കാൻ, എന്തിനുപരി ഇന്ന് ഞാൻ അടുത്ത ബുധനാഴ്ച എന്നെ ഒരു സ്കൂളിൽ പാരൻസിന് ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചത്. സമയമല്ലെങ്കിലും ഞാൻ ഡേറ്റ് കൊടുത്തു. കാരണം നമ്മൾ അറിയുന്നവരും എല്ലാവരും ആയതുകൊണ്ട് എടുക്കാം എന്ന് ഞാൻ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, എന്തിൻ്റെ പാരൻറ്റിങ് ക്ലാസ്. അപ്പം എൻ്റെ തൈൻ്റെലേക്ക് ഇങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് എന്നെ വിളിപ്പിച്ചപ്പം, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി വിളിപ്പിച്ചപ്പം എൻ്റെ മൈൻഡിൽ ഉദിക്കുക, ഞാൻ ഈ ഒരു പാരൻറ്റിങ് ക്ലാസ് എടുക്കാൻ യോഗ്യനാണോ ഒരു ചോദ്യം. വിട്ട് കട്ട് ചെയ്താലോ എന്ന് ആലോചിച്ചു. വേണ്ട വേണ്ട, തീർച്ചയായിട്ടും പാരൻറ്റിങ് പഠിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും ഞാൻ പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയേണ്ടത്. ഒരു പക്ഷേ പാരൻറ്റിങ് പരാജയമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു രക്ഷിതാവിനായിരിക്കാം ഒരു പക്ഷേ ഏറ്റവും നല്ല പാരൻറ്റിങ് ക്ലാസ് എടുക്കാൻ പറ്റുക. കാരണം ഞാൻ ക്ലാസ് എടുക്കുന്ന ഓഡിയൻസിൻ്റെ മുമ്പിൽ എൻ്റെ എന്നൊരു പ്രയോഗം അവിടെ ഉണ്ടാവില്ല. എൻ്റെ എന്നൊരു പ്രയോഗം വരുമ്പോഴാണത് നമുക്ക് എമോഷണൽ സ്ട്രെസ്സായിട്ട് പാരൻറ്റിങ് മാറുന്നത്. ഒരു പക്ഷേ ഞാൻ പാരൻറ്റിങ് അവർക്ക് ക്ലാസ് എടുക്കുമ്പം, എൻ്റേതല്ലാത്ത കുട്ടികൾക്ക് ഞാൻ എടുത്തു കൊടുക്കുമ്പം, ഒരു പക്ഷേ ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് അത് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ഞാൻ നോ എന്ന് പറഞ്ഞില്ല. യോഗ്യതയില്ല എന്നറിഞ്ഞിട്ടും ഞാൻ നോ എന്ന് പറഞ്ഞില്ല. എപ്പോഴും നമ്മളെല്ലാവരും ഓരോ സിറ്റുവേഷൻസിലും നമുക്ക് എവിടെ വീഴ്ച പറ്റി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണം. അവിടെ നിന്നായിരിക്കും നമുക്ക് പരിവർത്തനങ്ങൾ ഉണ്ടാവുക, മാറ്റങ്ങൾ ഉണ്ടാവുക. തീർച്ചയായിട്ടും 100% ഒരു കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം അത് അവർക്ക് തന്നെ നൽകിക്കണം എന്നുള്ളത് ഏത് രക്ഷിതാവും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കുട്ടികളെ വളർത്തുമ്പം നമ്മുടേതായിട്ട് വളർത്തരുത്,
മറ്റൊരാളുടേതായിട്ട് വളർത്തരുത്. അവരെ അവരുടേതായി തന്നെ വളർത്താൻ ശ്രമിക്കണം. ആ വളർത്തലിൽ അവർക്ക് എന്തെങ്കിലും ചീത്ത പെരുമാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്ലഷറായിട്ട് അവർ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആ പ്ലഷർ അവസ്ഥകളെ, അത് പ്ലഷറല്ല മകനെ, അത് നിങ്ങൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത് ബോധിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമാവണം. ഒരു ഐഡിയൽ മോഡലിംഗ് നമ്മൾ കാണിക്കണം. നമ്മൾ രക്ഷിതാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീടാണെങ്കിൽ അവിടുന്ന് കുട്ടികൾ കണ്ടുപിടിക്കുന്നത് തർക്കിക്കാനുള്ള പെരുമാറ്റമായിരിക്കും. നമ്മളെപ്പോഴും വിഷാദത്തിലോടും ആംഗ്ഷയോടും ഉത്കണ്ഠയോടും നിൽക്കുന്ന ഒരു പാരൻസാണ് വീട്ടിലുള്ളതെങ്കിൽ അവരവിടുന്ന് നോക്കിക്കാണിക്കുന്നത് ഇതേ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് അടിമുടിയായിട്ട് നമ്മൾ ഓരോരോ രക്ഷിതാക്കളും ഒരു കുട്ടികൾക്ക് പകർത്താൻ പറ്റിയ നല്ലൊരു മോഡലുകളായിട്ടുള്ള ഒരു ജീവിതം അവിടെ കാഴ്ചവെക്കുകയാണ് വേണ്ടത്. ഞാൻ എന്നെയാണ് ചോദ്യം ചെയ്യുന്നത്, എൻ്റെ പാരൻറ്റിങ്ങിൽ പറ്റിയ വീഴ്ചകളെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. നമ്മൾ ചോദ്യം ചെയ്യണം, കുട്ടികൾ നല്ല കുട്ടികൾക്ക് എവിടെ നിന്ന് ചീത്ത പെരുമാറ്റങ്ങൾ വന്നു, അവരെങ്ങനെ ചീത്ത പെരുമാറ്റങ്ങളിലേക്ക് പോകുന്നു, ആ ചീത്ത പെരുമാറ്റങ്ങൾ അവരെവിടെ നിന്ന് കണ്ടുപഠിച്ചു എന്നുള്ള ചോദ്യം രക്ഷിതാക്കളും ചോദിക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം പ്രത്യേകിച്ച് ആൺകുട്ടികൾ അവരൊക്കെ ഒരുപാട് മോശം പെരുമാറ്റങ്ങളെ അവരുടെ ഹീറോയിസ്റ്റിക്കായിട്ട് കാണുന്നൊരവസ്ഥയുണ്ട്. ഈ മോശം പെരുമാറ്റങ്ങളിൽ നിന്ന് അവർക്ക് പഠനത്തിൽ നിന്ന് അകന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇനി വരാനിരിക്കുന്ന ഒരു സാഹചര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ആൺകുട്ടികൾ അടുക്കളയിലേക്കും പെൺകുട്ടികൾ ഓഫീസിലേക്കും പോകുന്നൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്, തീർച്ചയായും വന്നു കഴിഞ്ഞൊരു സാഹചര്യമാണ്. ഇത്തരം ഘട്ടത്തിലൊക്കെ കുട്ടികൾക്ക് മുമ്പിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളതും നിങ്ങൾക്ക് നിങ്ങളെ ഭാവി സുരക്ഷിതമാക്കുന്ന ഈ പഠനത്തിൻ്റെ ഈ ഒരു സമയത്ത് അതിൽ കേന്ദ്രീകരിക്കേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതും ആണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് അതുപോലുള്ളൊരു സംസ്കാരം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമാവണം. നല്ല പെരുമാറ്റങ്ങൾ നമ്മൾ അവർക്ക് മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുമ്പോൾ അവരെക്കുറിച്ച് കുറ്റം പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലൊന്നും റിഫ്ലക്ട് ചെയ്യാൻ പാടില്ല. എങ്കിലും ഇപ്പോൾ അവിടെ എത്തേണ്ട സമയമായിട്ടുണ്ടെങ്കിലും ഞാൻ കുറച്ച് വൈകിപ്പിക്കുകയാണ്. കാരണം ഒരുപാട് രക്ഷിതാക്കൾ അവിടെ ഉണ്ടാവും, പല രക്ഷിതാക്കൾ പെരുമാറ്റങ്ങൾ വ്യത്യസ്തമായിരിക്കും, അവരേത് രീതിയിൽ പെരുമാറുമെന്നറിയില്ല. കാരണം കുട്ടികൾ പരസ്പരം അടികൂടി കൂടിയൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി വിളിപ്പിക്കുമ്പം അവിടെ ഓരോ രക്ഷിതാക്കളുടെയും ഭാഷ വ്യത്യസ്തമായിരിക്കും, എല്ലാവരുടെയും എമോഷണൽ ഇൻ്റലിജൻസ് വ്യത്യസ്തമായിരിക്കും. എങ്കിലും ഈ ആശങ്കകളൊക്കെ മറികടന്നുകൊണ്ട് തികച്ചും നിസ്സഹായനായ രക്ഷിതാക്കൾ എൻ്റെ കുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. എൻ്റെ കുട്ടിയുടെ രക്ഷിത അവിടെ ജഡ്ജിമാരായിട്ട് അധ്യാപകരുണ്ട്, വക്കീലന്മാരായിട്ട് മറ്റ് രക്ഷിതാക്കളുണ്ട്. ഈ ഒരു അടിപിടിയിലൊക്കെ ഇൻവോൾവ് ചെയ്ത എല്ലാ രക്ഷിതാക്കളുണ്ട്. അവർ വക്കീലന്മാരായി അവരവരുടെ കുട്ടികളെ ന്യായീകരിക്കുന്ന സാഹചര്യങ്ങൾ, അവരുടെ കുട്ടികളെ ന്യായീകരിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഒരിക്കലും പെരുമാറ്റങ്ങളെ നമ്മൾ ന്യായീകരിക്കരുത്. ചീത്ത പെരുമാറ്റങ്ങൾ നല്ല കുട്ടികളുടെ ഐഡൻറ്റിറ്റി ആയിട്ട് നമ്മൾ കാണാൻ പാടില്ല. ഒരു കുട്ടി അടിയൂടി കൂടി എന്നുള്ളത് കൊണ്ട് ആ കുട്ടി മോശം എന്ന് നമ്മൾ പറയാൻ പാടില്ല. തീർച്ചയായിട്ടും ആ ഒരു നിമിഷ നേരത്തിലെ എന്തെങ്കിലും ഒരു ക്രൈസിസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ആ സമയത്തുണ്ടാവും, അതിൻ്റെ പേരിൽ കുട്ടിയെ ന്യായവിധി നടത്താനും പാടില്ല. തീർച്ചയായിട്ടും പോവുകയാണ് ഞാൻ, തീർച്ചയായും വളരെ അങ്ങോട്ട് പോവാൻ മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മനസ്സ് അനുവദിക്കുന്നില്ല എന്നല്ല, പോകണം എന്നുണ്ട്. നമ്മൾ അറിയില്ലേ ഇത്ര നിസ്സഹായരായിട്ട് എത്രയോ നല്ല നമ്മൾ ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് നമ്മൾ പോവുകയാണ് നിസ്സഹായരായിട്ട്, മനസ്സിൽ തേങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ട്. തീർച്ചയായിട്ടും കുട്ടികളോട് പറയാനുള്ളത് ഒന്ന് ആലോചിക്കണം, നിങ്ങൾക്ക് ഒരുപാട് രക്ഷിതാക്കളുണ്ട് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ രക്ഷിതാക്കളിൽ പോകുന്ന, നിങ്ങൾ ഹീറോയെ പോലെ കാണുന്ന നിങ്ങളെ രക്ഷിതാക്കൾ ഒന്ന് ആലോചിച്ച് നോക്ക്, തികച്ചും ഒരു യാചകരെ പോലെ നിസ്സഹായരായി തല കുനിച്ചുകൊണ്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഇത്ര അറിവുകളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കാരണം എല്ലാവരും പാരൻസാണ്, എല്ലാവരും കുട്ടികളാണ്. അതുകൊണ്ട് ഉപകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ മാത്രമാണ് ഒരിക്കലും ഇതൊന്നും എന്നെ വീണ്ടും ഇതിൻ്റെ പേരിൽ ഐഡൻറ്റിഫൈ ചെയ്യാനോ, നല്ലവരായ നമ്മളെ കുട്ടികളെ മാർക്ക് ചെയ്യാനോ, മറ്റു രക്ഷിതാക്കളെ മാർക്ക് ചെയ്യാനോ, ഒരു ക്രൈസിസ് ഉണ്ടാക്കാനോ ഒന്നും ഉപയോഗപ്പെടുത്തരുത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ യാത്ര തുടങ്ങുകയാണ്.